മീൻകച്ചോടൊക്കെ നിർത്തിയിട്ട് കൊറേ കാലായില്ലേ എന്നിട്ട് ഉള്ള പൂവല് നിന്നില്ല ദേത്താച്ച അങ്ങോട്ട് പറഞ്ഞൂടി മധുരം കുട്ടിയുടെ ഒരു കട്ടൻ ചായ ചായക്ക് ഉം കട്ടൻ ചായ അഞ്ചാറെങ്ങനെ കുത്തി കലക്കിങ്ങൾ ചായ കുടിക്കണ്ട സുഗർ ഇപ്പൊ തന്നെ നൂറ്റി അമ്പതാണ് അവസാനോ പള്ളിക്കാട്ടിൽ കെടുക്കേണ്ടി വരും

ത്രയും കാലം പൊറപ്പിച്ചു കണ്ണും കാട്ടിന്റെ മുമ്പിൽ വന്ന് കളിച്ചു ചിരിച്ചപ്പോ നിന്റെ കണ്ണങ്ങ് പൊട്ടിപ്പോയി അതന്നെ അയിന് വെറുതൊന്നും അല്ലേലോ ോണം പൈസയും പൊന്നും തന്നിട്ട് വിട്ട് ഞമ്മള് ഓ ഒന്ന് നിർത്തുന്നുണ്ടോ ഇത് എന്തിച്ച മുതൽ കാണുന്ന ഈ തല്ലും പിടിയും ഇങ്ങനെ ആണെങ്കിൽ ഇങ്ങക്ക് രണ്ടാക്കും കൂടെ ഇങ്ങനെ സ്വരച്ചേർച്ച ഒരു ഉമ്മി ഉപ്പിയും ഓ വന്ന് വന്ന് ഉമ്മാന്റെ അതേ പതിപ്പാണ് മോളു ആ കണ്ണുറ്റലും ചൂടാവലു ദേപ്പാ വേണ്ടട്ടോ ഈ പൊരയിൽ നിന്നാൽ എനിക്ക് പോയിക്കടി രണ്ടാവും അങ്ങോട്ട് ശരിക്കും മനസ്സിലായില്ല ശനിയാഴ്ച തണ്ണാച്ചയക്കും എനിക്ക് തോന്നുന്നു ഞാൻ ഇവിടെ ഇല്ലാന്നറിഞ്ഞേക്ക് കഴിഞ്ഞ ആഴ്ചത്തെ പൈസയും കൊടുത്തിട്ടില്ല അണ്ണാച്ചല്ല അല്ല മോനെ മനസ്സിലായവനെ

ണ്ടോ നാടൻ അതൊക്കെ അങ്ങോട്ട് കുത്തിരിക്കി അല്ല മോനെ എന്തൊക്കെ ഇപ്പൊ പെരയിലെ പാട് വാപ്പക്ക് സുഖം തന്നെയാണോ ആ വാപ്പക്കിപ്പൊ കൊഴപ്പൊന്നുമില്ല എന്റെ വാപ്പകന്തോ വാദത്തിന്റെ ഒരു കുഴപ്പല്ലോണ്ടേനീ പക്ഷെ അത് മാറിയല്ലോ മാറാനീ അത് മാറുവൊന്നുല്ലോ പിന്നെ അല്ലാണ്ട് ഈ വാദം അറിയുന്ന ശനിയാഴ്ച തണ്ണാച്ചിന്റെ മൈരിയ അങ്ങനെ വന്നും പോയി കൊണ്ടും നിക്കു അത് പിന്നെ പിത്തവാദായി ചെന്നിവാദായി തളർവാദായി ഒരു ഭാഗം അങ്ങനെ കെടുക്കൂ അത്രേ ഉള്ളൂ വാദം അങ്ങനൊക്കെ തന്നെ ആണ് അയ്യോനെ പാത്തു അല്ല വാപ്പക്ക് അങ്ങനെ അല്ല മോനെ ഉമ്മക്ക് എത്ര വയസ്സായി നീ വയസ്സ് ഈ അയ്മ്പമൂന്നാം വയസ്സിലൊക്കെ മയ്യത്താവുക

படிக்க

വെള്ളം തരാണ്ട് പറ്റൂലേലോ പറ്റൂലോസിയാ

കുട്ടീൻ പിന്നെ വയസുള്ള നാട്ടുകാരി മോനെങ്ങോട്ടാ അന്റെ ഈ മുഖ ഉണ്ടല്ലോ ആ ബ്യൂട്ടി പാർലറിൽ കൊണ്ടുപോയിട്ട് ഒന്ന് ഒരച്ച ശരിയാക്കി ചാണ് മുപ്പത്തിരണ്ടൊന്നും ഓനെ കണ്ടാ അല്ലടോ ഏറെ മുടി കറപ്പിച്ചതായി അല്ലല്ല ഇത് ഒറിജിനലാ അല്ല ചെപ്പാറേ പെണ്ണെന്നെ നേരിട്ട് കണ്ടിഷ്ടപ്പെട്ടത് ഞങ്ങൾ എസ് ബിയിലൂടെ ബന്ധപ്പെട്ടതാ എഫ് ബി ലൂടെ ണും പോലെ ഞങ്ങള് ചാറ്റും ചെയ്യലുണ്ടല്ലോ വാട്സാപ്പിലൂടെ ഇതൊന്നും കല്യാണത്തിന് മുമ്പ് ശരിയല്ല അതെ അല്ല എന്തേ ഈ കെട്ടാൻ പോണ കമ്പ്യൂട്ടർ എന്ത് കാര്യം മോനെ ഉസന്റെ മോളില് കമ്പ്യൂട്ടറും ഒക്കെ കഴിഞ്ഞാലേന്തേ തൊര ലീച്ചനെ ആട്ടി കുത്തിരിക്കല്ലേ അതുകൊണ്ട് ഇതൊന്നും കഴിഞ്ഞിട്ട് ഒരു അതൊന്നും നിങ്ങക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല പിന്നെ അത് മാത്രല്ല ഞാൻ ഈ ഗൾഫിലേക്ക് പോകേ ഗൾഫ് പോൾഫ് ഈ പിന്നെ മോനെ ഗൾഫ് ഒരു ഗൾഫ് പോയാലൊക്കെ അങ്ങോട്ട് തിരിച്ചു വരിക നമ്മൾ ഉസ്മാൻ മോൻ ഓൻ പോയതല്ലേ വന്നില്ലേ അല്ല അത് ഇപ്പൊ ഈ ദുബായിലൊക്കെ ഓഹരി വിപണി ഇടിഞ്ഞു വീണട്ടേ ഓനു എന്റെ കൂട്ടുകാർക്കൊക്കെ എന്തൊക്കെയോ പറ്റിക്ക് അങ്ങനെ പോന്നതോ വിപണി ഇടിയാ നാട്ടിൽ ഈ മണ്ണിടിച്ചല് ഭൂകമ്പം അതുപോലെ ഗൾഫ് അതാണ് ഓൻറെ നെറ്റിമേലി രാജ്ബാറെ ഈ ഗൾഫിൽ കൊന്നും പോണ്ട മോനെ കയ്യിൽ കൊടുക്ക് വേണ്ട മോളെ ഇങ്ങോട്ട് എന്നേക്ക് ഓന് ഷുഗറാ അപ്പൊ ഉപ്പക്ക് ഷുഗർ ഇല്ലേ ഇല്ലേരാ ഉപ്പൊക്കെ ഉണ്ടല്ലോ അപ്പൊ കുടിച്ചോളാം മുഴം കുടിച്ചില്ലേ ജബാറേ ഇതാണ് എന്റെ മോള് ആ റസിയെ ഇനി ഞാൻ അധിക സമയം നിൽക്കുന്നില്ല ഒരുപാട് സ്ഥലത്ത് കത്ത് കൊടുക്കാനുള്ള ആണേ അപ്പൊ കുടുംബസമേതം നേരത്തെ കാലത്തെ അങ്ങോട്ട് വരിക അല്ല ജപ്പാറേ എങ്ങന പോണത് ബൈക്കിൽ ആ നോക്കും കണ്ടും ഒക്കെ പോയിക്കോട്ടോ കല്യാണം ഉറപ്പിച്ച ചെക്കന്മാരാ ബൈക്കുമ്പന്ന് വീണ് മയ്യത്താന്ന് അല്ലാണ്ട് നിങ്ങൾ പത്രത്തിലൊക്കെ ഒന്നും വായിക്കണില്ലേ കഥകള് എന്നാ ശരി കേട്ടോ കുറച്ച് തിരക്കുണ്ട് പോട്ടെ എന്തായാലും പാത്തുവോ ഈ മൊയ്തീരാജിന്റെ മോ ഇപ്പൊ ഇവിടെ വന്ന് കല്യാണം വിളിച്ച സ്ഥിതിക്ക് എന്തായാലും ആ കല്യാണത്തിനൊന്ന് പോണോ ഒരു അഞ്ഞൂറ് റുപ്യടെ വെക്കുമ്പോൾ

മോൻ കല്യാണം വിളിക്കാൻ അപ്പൊ കല്യാണത്തിന് പോകുമ്പോ ഒരു അഞ്ഞൂറ് വെക്കണെന്ന് പറഞ്ഞത് വന്നിട്ട് നൂറുപയ്യയും തന്ന കുടുംബ സമേതം കോഴി ബിരിയാണി തിന്ന് പോയിക്കണ് അതുകൊണ്ട് ഞമ്മളും നൂറുപയ്യ വെച്ചിട്ട് ആറിച്ചാൻ പറഞ്ഞതി അതേതായാലും നടക്കൂലാന്ന് ഞാൻ പറഞ്ഞത് അഞ്ഞൂറ് റുപ്യ കൊടുക്കണം അതാ കാണിക്കാ നോക്കട്ടെ ആ ഇത് ഇതിനാണ് ഇപ്പൊ രണ്ടാൾ ഇത്രയും നേരം തൊള്ള കയറിയല്ലേ ഈ കത്തിന്റെ അടിയിൽ എന്താ എഴുതിയെന്ന് മനസ്സിലായിട്ടാണ് അതായത് പ്രസൻസ് പ്രസൻസ് ഓൺലി നമ്മൾ ആ ചെന്നിട്ട് ആർ ഓ അതല്ല ഉമ്മ പിന്നെ എന്തേനി മോളെ അതായത് പോയിട്ട് ഒരു ീ നെയ്യോ മൂസക്കായ് കൊണ്ടോട്ടി നിങ്ങൾ ആൾക്കാരെ വിളിച്ചോളി നമ്മൾ നെറ്റിനുള്ള ഞമ്മളാൾക്കാരെ വിളിക്കൂടി ഒരു ജീപ്പ് വിളിച്ചാട്ട് പോകാ